ഹായ് എവരിവൺ, ഇന്ന് നമ്മളൊരു ബോട്ടിൽ ക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗിനേഴ്സിനായാലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണം. പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തണം. ഓളിൽ നിന്ന് ഇതാക്കി കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സോസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇന്ന് ഷേപ്പ് അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബോട്ടിൽ നല്ലപോലെ കൈകി വൃത്തിയാക്കി എടുക്കണം. ഈ സ്റ്റിക്കറൊക്കെ കളയണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ പെയിൻറ് ചെയ്തെടുക്കാം. കഴിഞ്ഞ ബോട്ടിൽ ക്രാഫ്റ്റിലെ പോലെ നമ്മൾ പെയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്, സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ്. ഒരു ചെറിയ കഷ്ണം സ്പോഞ്ച് നമ്മളെടുത്തിട്ട് ഇതുപോലെ പേപ്പർ ക്ലിപ്പിലേക്ക് ഫിക്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് കോട്ട് കൊടുക്കുക. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് പോലെയൊക്കെ കാണാം. അത് നമ്മൾ സെക്കൻഡ് കോട്ടോ അല്ലെങ്കിൽ തേർഡ് കോട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ കവർ ചെയ്ത് പൊക്കോളും. ഓരോ കോട്ടും കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കണം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത കോട്ട് കൊടുക്കുമ്പോഴേക്കും അതിങ്ങനെ ഇളകി ഇളകി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് കൊടുത്ത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും കൊടുത്തിട്ട് അതും ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ കോട്ടിങ് കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും പടം വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു പടം വരച്ചെടുക്കുകയാണ്. സാധാരണ ഞാൻ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ബ്രഷ് യൂസ് ചെയ്ത് വരയ്ക്കാറ്. ഇതിപ്പോൾ ഫുള്ളി ഡ്രൈ ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റ് ബ്രഷ് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കുന്നത്. പെയിൻറ്റിങ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് പുറത്ത് വാർണിഷ് ഒരു കോട്ട് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പെയിൻറ്റ് പിന്നെ അതും വന്ന് പറഞ്ഞു പോരും. അങ്ങനെ കംപ്ലീറ്റ് എല്ലാ വർക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടോപ്പ് പോർഷനിൽ ഒരു വൈറ്റ് സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.